എസ്ബിഐ എംപ്ലോയീസ് ഫെഡറേഷൻ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു. സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എംബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സമ്പദ്ഘടന നേരിടുന്ന തളർച്ചയുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. രൂപയുടെ മൂല്യം മോദി ഗവൺമെന്റിന്റെ 10 വർഷം കൊണ്ട് കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. 59 രൂപ 44 പൈസയാണ് മോദി പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് 2014 ഒരു ഡോളറിന് കൊടുക്കേണ്ടിയിരുന്നത്. ഡോളർ രൂപ വിനിമയം 59 രൂപ 44 പൈസ കൊടുത്താൽ ഒരു ഡോളർ കിട്ടും. ഇന്ന് സർവകാല കച്ചയിൽ ഇന്നൊരു ഡോളർ കിട്ടണമെങ്കിൽ 84 രൂപ 7 പൈസ കൊടുക്കണം. 25 രൂപയിലധികം പിരിഞ്ഞിരിക്കുന്നു 10 വർഷം കൊണ്ട്. എന്തായാലും മോദി അവകാശമാണെന്ന് തോന്നണം. ഇന്ത്യയിൽ ലോകത്തിന്റെ 5 സമ്പദ്ഘടനകളിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം അതായിരുന്നു. എക്കണോമിക് സൂപ്പർ പവറായി ഇന്ത്യയെ മാറ്റി വാചകം വിളിക്കുന്നത് തുറന്നുണ്ടായി. വലിയ അവകാശവാദങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം ഒരു സമ്പദ്ഘടനയുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. 10 കൊല്ലം 25 രൂപ താഴ്ത്തി. ഇ എൻ സുരേഷ് ബാബു, ബെഫി ജനറൽ സെക്രട്ടറി സനിൽ ബാബു, സ്റ്റേറ്റ് ബാങ്ക് റിട്ടയറീസ് ഫോറം ജനറൽ സെക്രട്ടറി പി വി ജോസ്, ബെഫി മുൻ പ്രസിഡന്റ് പി സദാശിവൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു. റിട്ടയറീസ് ഫോറം പ്രസിഡന്റ് കെ ടി ബാബു റിട്ടയർ ചെയ്തവരെ ആദരിച്ചു. പ്രസിഡന്റ് അമൽ രവി പതാക ഉയർത്തിയതോടെ ആരംഭിച്ച സമ്മേളനത്തിൽ കേരളത്തിനകത്തും പുറത്തുനിന്നായി 250 പ്രതിനിധികൾ പങ്കെടുത്തു. യു ടി വി ന്യൂസ്, പാലക്കാട്.